ഹലോ ഗേസ്, ജൂനിക്കുവിൻ്റെ പുതിയൊരു സ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. ബി ജി എം എയുടെ ഒഫീഷ്യൽ ഇവൻ്റ് ആയിട്ടുള്ള ബി ജി എസ് തുടങ്ങിയോട് കൂടിയിട്ട് ഹാക്കേഴ്സ് ഒരു ലോഡ് ആയിട്ടുണ്ട്. ഇന്നലെ ഇതാ ഒരു ബി ജി എം എയുടെ ഹാക്കർ പക്ക ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ക ഒരു ഹാക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈവ് സ്ട്രീം ചെയ്യുക മാത്രമല്ല, അതിലൂടെ ആ ഒരു ഹാക്ക് സെല്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 2000 മുകളിൽ ആൾക്കാരാണ് ആ ഒരു ലൈവ് സ്ട്രീം വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലൈവ് സ്ട്രീമിന് ക്രാഫ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രൈക്കോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. അതിന് പുറമെ ഇത്രയും ഓപ്പൺലി ഹാക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ഐഡിക്ക് ബാനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പക്ക ഹാക്ക് യൂസ് ചെയ്തിട്ട് പോലും ക്രാഫ്റ്റിന് ആ ഒരു പ്ലെയറിനെ അല്ലെങ്കിൽ ഒരു ആ ഒരു ഐ ഡി ബാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഹാക്ക് യൂസ് ചെയ്ത് എത്ര പേര് ബി ജി എസിന് ഇൻ ഗെയിം ക്വാളിഫയേഴ്സ് കളിച്ചിട്ട് ഡിസേവിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെയും ടീമുകളുടെയും ഗെയിം ഇല്ലാതാക്കിയിട്ടുണ്ടാവും? എത്ര പേര് ഇപ്പോൾ ബി ജി എസ് റൗണ്ട് വണ്ണിൽ നിന്ന് റൗണ്ട് ടൂയിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടാവും? ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് ഏത് പ്ലെയറാണ് ലെജിറ്റ്, ഏത് പ്ലെയറാണ് ഹാക്കർ എന്നുള്ള. അത്രയും അടിപൊളിയായിട്ടാണ് ഹാക്കേഴ്സും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്രാഫ്റ്റിന് പോലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിലെനിക്ക് ഭയങ്കര ഷെയിംഫുൾ ആയിട്ട് തോന്നിയത്, 2000 മുകളിൽ ആൾക്കാർ ആ ഒരു ലൈവ് സ്ട്രീം കാണുന്നുണ്ട്. ടി വൺ പ്ലേയേഴ്സിന് പോലും ചില ഇതിൽ ഇത്രയും വ്യൂവേഴ്സ് കിട്ടാറില്ല. എന്നിട്ട് അവിടെ ഈ ഒരു ഹാക്ക് ഞങ്ങൾക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുമുണ്ട്. ഒരു ഭയങ്കര ഒരു അവസ്ഥയാണ്. ഇതിന് നല്ലൊരു മറുപടി ആയിട്ട് ക്രാഫ്റ്റിൻ്റെ ആ ഒരു ബാൻ പാൻ സിസ്റ്റം ഇനിയും അടിപൊളിയാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഗെയിം നല്ല രീതിയിൽ ഡെഡ് ആവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ടി വണ്ണിൽ ഫുള്ളി ഹാക്കേഴ്സ് തമ്മിൽ കളിക്കേണ്ട അവസ്ഥയായിരിക്കും ബി ജി എം എയുടെ. അടുത്തൊരു ഇൻഫോ നമ്മൾ ഗോൾലൈക്കിൻ്റെ ആണ്. നമുക്കറിയാം ഗോൾലൈക്ക് വൺ ശോകം ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ മുന്നിലുള്ള ബി ജി എസ് ആണ്. ആ ഒരു ബി ജി എസിലേക്ക് അവരുടെ ലൈനപ്പിലും മാറ്റം വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഷാഡോ ആയിരുന്നു ഇതുവരെ ഐ ജി എല്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഷാഡോയോ ബെഞ്ചിലിരുത്തിക്കൊണ്ട് ജോനതൻ, എസ്പവർ, സീഗോഡ്, നിയോ തുടങ്ങിയിട്ടുള്ള പ്ലെയേഴ്സാണ് ഇപ്പോൾ സ്ട്രിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. ബി ജി എസിലും ഈ ഒരു നാല് പേര് തന്നെയാവും കളിക്കാൻ പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നലെ ജോനതൻ്റെ ലൈവിലും ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാണ് ഐ ജി എല്ലും ചെയ്യുന്നതെന്ന്. അപ്പോൾ ജോനതൻ പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, ഓരോ സിറ്റുവേഷനനുസരിച്ച് ഓരോ കോളിങ്ങിനനുസരിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്തിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഇനി പ്രോപ്പർ ഐ ജി എൽ എന്ന് പറയുകയാണെങ്കിൽ എസ്പവർ ആണ് പ്രോപ്പറായിട്ട് ഐ ജി എല്ലിങ് ഗോൾലൈക്കിൻ്റെ ചെയ്യുന്നത് എന്നാണ് ജോനതൻ ആ ഒരു ലൈവ് സ്ട്രീമിൽ റിവീൽ ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് തമാശ രൂപത്തിലാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ശരിക്കും എസ്പവർ ആണോ ഐ ജി എല്ലിങ് ചെയ്യുന്നതെന്ന് നമുക്ക് ബി ജി എസിൻ്റെ മാച്ചുകൾ അല്ലെങ്കിൽ ഇന്ന് തേർഡ് പാർട്ടി ഇവൻറ്റുകൾ തുടങ്ങുന്നത് അതിൽ കാണാനായിട്ട് സാധിക്കും. എന്തായാലും ടീമുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് പേരും ഐ ജി എല്ലിങ് അല്ലെങ്കിൽ നാല് പേരും അസാൾട്ടിങ് ചെയ്യുന്ന ആ ലെവലിലാണ് ടീമിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം അടിപൊളി ആയിരിക്കും ഈ ഒരു ടീമിൻ്റെ പെർഫോമൻസ് ബി ജി എസിൽ വരുമ്പോൾ. അടുത്തൊരു ഇൻഫോ, നമ്മളെ ബി ജി എസിൻ്റെ റൗണ്ട് വണ്ണ് മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് 35 മാച്ച് ഇന്നലെ ലൈവ് സ്ട്രീം ഉണ്ടായിരുന്നു. ഹെയ്ഡ്സ് 60 പോയിൻ്റുമായിട്ട് ടോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രദർ ടിൽ ഡെത്ത് എന്ന് പറഞ്ഞ ടീം 49 പോയിൻ്റുമായിട്ട് സെക്കൻഡും, ടീം ഐ എൻ എസ് 48 പോയിൻ്റുമായിട്ട് തേർഡും എത്തിയിട്ടുണ്ടായിരുന്നു. 48 പോയിൻ്റാണ് ഇതിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ചില ഗ്രൂപ്പുകളിൽ നല്ല രീതിയിലുള്ള കട്ട് ഓഫും വരുന്നുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ളത് ഗ്രൂപ്പ് 36 മാച്ചുകളായിരുന്നു. അതിൽ നമ്മൾ ഗ്ലോബൽ ഇസ്പോർട്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. 54 പോയിൻ്റുമായിട്ട് അവരാണ് ആ ഒരു പോയിൻ്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നത്. സെക്കൻഡ് ക്ലോ ഇസ്പോർട്സ് 40 പോയിൻ്റുമായിട്ടും, തേർഡ് മോബ് ഒഫീഷ്യൽസ് 37 പോയിൻ്റുമായിട്ടും നിൽക്കുന്നുണ്ട്. അങ്ങനെ ബി ജി എസിൻ്റെ റൗണ്ട് വണ്ണ് മത്സരങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടുകളും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ബി ജി എസിൻ്റെ റൗണ്ട് 2 മത്സരങ്ങൾ ഈ ഒരു സെപ്റ്റംബർ 7 മുതൽ തന്നെ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. 450 ടീമുകൾ റൗണ്ട് വണ്ണിൽ നിന്നും ക്വാളിഫൈ ആയിട്ട് റൗണ്ട് 2 എത്തുന്നുണ്ട്. അതിന് പുറമെ ദ ഗ്രൈൻഡിൽ നിന്നും ബോട്ടം 32 എത്തിയിട്ടുള്ള 32 ടീമുകളും ഈ റൗണ്ട് 2 കളിക്കുന്നുണ്ട്. അതായത് ടി വൺ ടീമുകളായുള്ള ഗോൾലൈക്ക്, ഗോവാർ, തമിളാസ്, ഒറാങ്കുട്ടാൻ തുടങ്ങിയുള്ള ടീമുകളൊക്കെ ഈ ഒരു റൗണ്ട് 2 കളിക്കുന്നുണ്ട്. ബ്ലൈൻഡ് ഇസ്പോർട്സ്, കെമിന്, X7 വൂൾസ്, X7 ഒഫീഷ്യൽസ് ഒക്കെ റൗണ്ട് 3 കളിക്കുന്നത്. അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൗണ്ട് 2 മത്സരങ്ങൾ 7 തുടങ്ങും. അതിൽ നിന്നും ഓരോ ഗ്രൂപ്പിൽ നിന്നും 7 ടീമുകളാണ് റൗണ്ട് 3 ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഇനി മുതൽ നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ കുറച്ചും കൂടിയും വർദ്ധിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ ടീമുകൾ അടിപൊളിയായിട്ട് കളിക്കുമെന്നുള്ളത്. അടുത്തൊരു ഇൻഫോ നമ്മൾ ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ പുതിയ ട്രൈ ഔട്ടിനെ കുറിച്ചാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ട്രൈ ഔട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അയോഗിയുടെ ഐഡിയ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു അയോഗി അല്ലെങ്കിൽ ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ കോച്ചിൻ്റെ ഐഡിയയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണ്ടർഡോഗ് പ്ലെയർ ആയിരുന്നു. അത് നിങ്ങൾക്ക് നകുലിൻ്റെ ആ ഒരു വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഇത് ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ 5th പ്ലെയർ ആയിരിക്കോ ഇല്ലേ എന്ന് നമുക്ക് ഇതുവരെ കൺഫർമേഷൻ ഇല്ല. എന്തായാലും ബി ജി എസിൽ ഇനി 5th പ്ലെയറിന് എടുക്കാനായിട്ട് സാധിക്കില്ല. ബി ജി എസ് കഴിഞ്ഞാൽ മാത്രമേ ബ്ലൈൻഡ് ഇസ്പോർട്സിൽ ഇനി പുതിയ അഡിഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ഇൻഫോ, നമ്മുടെ ബി ജി എം എയുടെ തേർഡ് പാർട്ടി ഇവൻറ്റുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ അപ്റ്റർ ഇസ്പോർട്സിൻ്റെ പ്രോ ഷോഡോൺ സീസൺ 2 1.5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റ് ഇന്ന് 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 32 ടീമുകളാണ് മത്സരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ലീഗ് സ്റ്റേജാണ് തുടങ്ങുന്നത്. 9 ഈ ഒരു ലീഗ് സ്റ്റേജ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 3-4 കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂവേഴ്സിന് നല്ല രീതിയിൽ ബോറടിക്കും. കാരണം 9 ലീഗ് സ്റ്റേജ് അവർ കൊണ്ടുവച്ചിട്ടുള്ളത്. അതിൽ 4, 5, 6
ദിവസങ്ങളിൽ ഫസ്റ്റ് 3 ദിവസം, പിന്നീട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം 11, 12, 13, പിന്നീട് 18, 19, 20 തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളിലാണ് ലീഗ് സ്റ്റേജ് നടക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് ഇട്ട ദിവസം എന്ന് പറയുന്ന ബി ജി ഐസിന്റെ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ആ ഒരു ഗ്യാപ്പ് വരുന്നത്. എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സിന് നല്ല രീതിയിൽ ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടി വൺ ടീംസുകളാണെങ്കിലും ബി ജി ഐസിലേക്കുള്ള ഒരു പ്രാക്ടീസ് എന്ന രീതിയിലായിരിക്കും ഇത് കളിക്കാൻ പോകുന്നത്. എന്തായാലും ലീഗ് സ്റ്റേജിലും ഇതിന്റെ പ്രൈസ് പൂൾ വരുന്നുണ്ട്. 5 ലക്ഷം രൂപയാണ് ലീഗ് സ്റ്റേജിൽ പ്രൈസ് പൂൾ വരുന്നത്. ഡെയിലി 6 മാച്ചുകൾ ഉണ്ടാവും, ഒരു ടീമിന് 3 മാച്ചുകൾ വീതം. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഗ്രൂപ്പ് ബിയിലും കെമിനി ഇസ്പോർട്സ് ഗ്രൂപ്പ് ഡിയിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു മാച്ചുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫൈനൽസ് ആവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്, കാരണം 3 ദിവസമേ ഫൈനൽസ് ഉള്ളൂ. 25, 26, 27 ദിവസങ്ങളിൽ 7 ലക്ഷം രൂപ അതിന്റെ പ്രൈസ് പൂളും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് അപ്ത്രസ് ഇസ്പോർട്സിന്റെ യൂട്യൂബ് ചാനലും റൂട്ടറിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ, ഇന്ത്യയിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫാൻ ബേസ് ഉള്ള ഒരു ഗെയിമായുള്ള ഫ്രീ ഫയർ നാളെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നാളെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ഗെയിം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നാളെ കഴിഞ്ഞ് 2 ദിവസത്തിനകം തന്നെ ഫ്രീ ഫയറിൻ്റെ ഒരു വലിയൊരു ഇസ്പോർട്സ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയറിലും ഒരു ഇസ്പോർട്സ് കരിയർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഫ്രീ ഫയർ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൽ അങ്ങനെ ടി വൺ ലെവലിൽ പ്ലേയേഴ്സ് ഒന്നുമില്ല, എല്ലാവരും നിങ്ങളുടെ ലെവലിലായിരിക്കും. ബോട്ടൽ ലെവലിൽ നിന്നാണ് എല്ലാവരും തുടങ്ങുക. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഫ്രീ ഫയറിൽ നിങ്ങൾക്കൊരു ഇസ്പോർട്സ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നവരെ, ബൈ ഗൈസ്.